ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്, ഇതൊക്കെ മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തുണ്ടാകുന്ന തുമ്മൽ, അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, സ്കിൻ ഡിസീസ്, അതേപോലെ തന്നെയാണ് നമുക്ക് ജോബ് സംബന്ധമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണ്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്രീത്തിങ് എക്സസൈസിൻ്റെ ആ ഒരു പ്രാധാന്യം, നമ്മൾ ചെയ്യേണ്ട രീതി, അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം, ഇതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയാണ് ചെയ്യേണ്ടത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ സ്ഥിരമായിട്ട് പ്രാണായാമം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, യോഗയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുണ്ടാവും. അപ്പോൾ ഇന്നാ ഞാൻ ഇതിനൊരു ആ പ്രാണായാമമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു ടെക്നിക്ക്, ആ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ജപ്പാനീസ് ടെക്നിക്കാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ കാരണമെന്ന് പറയുന്നത്, രാവിലെ നമുക്ക് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാ ഒന്ന് കഴിയുന്ന ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളം കുടിക്കണം. ഓക്കെ, അതിനുശേഷം ബാത്റൂമിലൊക്കെ പോയി നമ്മളെ പ്രാഥമിക ആവശ്യമെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത്. ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്പൺ എയറാണ്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് ഒതുങ്ങി നിന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അങ്ങനെ ബിൽഡിങ്ങിലൊക്കെ നിൽക്കുന്ന, ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വിൻഡോസെങ്കിലും ഓപ്പൺ ആക്കിയിട്ടിട്ട് ആ ശുദ്ധമായ എയർ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു ഓക്സിജനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ട രീതി, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, ഓക്കെ, ഹാർട്ട്, നമ്മൾ ലെഫ്റ്റിൻ്റെ ഒരു ലെഫ്റ്റിലോട്ട് മാറിയിട്ടല്ല, ചെറിയ ഒരു ലെഫ്റ്റിൻ്റെ സൈഡിലായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊരു ജപ്പാനീസ് ടെക്നിക്കാണ്. ഇത് ഇൻഡെക്സ് ഫിംഗർ കണക്റ്റിംഗ് ഫ്രം അവർ ലെങ്സ്, അതുപോലെ തന്നെയാണ് മിഡിൽ ഫിംഗർ കണക്റ്റിംഗ് ഫ്രം അവർ ഹാർട്ട്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും ബന്ധപ്പെടുന്ന രൂപത്തിലാണ് ഈ രണ്ട് വിരലുകൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡെക്സ് ഫിംഗറും അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ആ മിഡിൽ ഫിംഗർ ഫോൾഡ് ചെയ്തിട്ട് ഇതേ രൂപത്തിലേക്ക് വെക്കുക, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്സാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്, ഈ ഒരു സ്റ്റെപ്സ് മാറി മാറി ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചോളൂ, വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മൾ ഇൻഹേല് ചെയ്യണം. ഒരു നോസ് ഒരു ഹോൾ ഞാൻ ക്ലോസ് ചെയ്തുകൊണ്ട് ഇൻഹേല്, മൂക്കുവഴി ശ്വാസം എടുത്തു, എന്നിട്ട് ഞാനത് അണ്ടത്തമ്പ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് അത് മറു ഹോളിൽ കൂടി പുറത്തേക്ക് വിടുക, എക്സ്ഹേല് ചെയ്യുക. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ ഇൻഹേല് ചെയ്യുന്നു, അതുപോലെ തന്നെ ജസ്റ്റ് എക്സ്ഹേല് ചെയ്യുന്നു, വീണ്ടും ഇൻഹേൽ, കണ്ടോ. ഒരു റാ നമ്മൾ വരച്ചെങ്കിൽ, കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഒരു റാ, കണ്ടോ. നമ്മൾ വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഒരു റാ വരച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങനെ വരയ്ക്കുക, കണ്ടോ. ഇതേ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് 30 പ്രാവശ്യം നമ്മൾ ചെയ്യണം. 20 to 30 ടൈംസാണ് നമ്മൾ ചെയ്യേണ്ടത്, തുടർച്ചയായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു വേറൊരു എക്സസൈസ് കൂടി, കാരണം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ആ സർക്കുലേഷൻ എല്ലാം കാര്യമായിട്ട് നടക്കും, ഓക്സിജൻ്റെ അളവ് കാര്യമായിട്ട് വർദ്ധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു എക്സസൈസ് കൂടിയുണ്ട്. സാധാരണ യോഗയിൽ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പാദഹസ്താസനം എന്ന് പറയും. ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ജോയിൻറ്റുകളും മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് ആ ഓക്സിജൻ നമ്മൾ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരു രീതി, അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ ആൾ റെഡി ആയിട്ടുണ്ട്. വാ, താഹിർ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിച്ചോളൂ, ഇത് ചെയ്യുന്ന സമയം നമ്മൾ എംറ്റി സ്റ്റൊമക്കാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓക്കെ, എംറ്റി സ്റ്റൊമക്കല്ലേ, ഓക്കെ ആണ്, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ആദ്യം ഈ ഷോൾഡറിൻ്റെ അതേ ലെവലിലേക്ക് കാലിങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ലെവലിലേക്ക് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പൊക്കിൾ കൊടിയുടെ തൊട്ട് താഴെയായിട്ട് ഇടത് കൈയുടെ മേൽ വലത് കൈ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, വെച്ചും കൊണ്ട് സാവകാശം ഇരു കൈകളും ഇരുവശങ്ങളിലേക്ക് ഉയർത്തുക. സാവകാശം എടുത്ത് ബ്രീത്ത് നമ്മൾ ഇന്നെടുത്തു, ഇൻഹേല് ചെയ്തു. ഇൻഹേല് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേക്കിലോട്ട് അല്പം ഒന്ന് ബെൻഡ് ചെയ്യുക, പുറത്തേക്ക് വിട്ടിട്ടില്ല, ബേക്കിലോട്ട് ബെൻഡ് ചെയ്തും കൊണ്ട് ആ ഇനി സാവകാശം മുന്നിലേക്ക് പോവുക. ആ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വായിൽ കൂടി സാവകാശം പുറത്തേക്ക് വിടുക. ഓക്കെ, മാക്സിമം ബെൻഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട്
മുകളിലേക്ക് പൊന്തിക്കുക. പൊന്തിച്ചിട്ട് ആ ഇരുവശങ്ങളിലേക്ക് കൈകൾ അമർത്തുക, ഇരുവശങ്ങളിലേക്കും സാവകാശം. ഓക്കെ, ഇത് നമുക്ക് എക്സ്ഹെയിൽ ചെയ്തു. ഒന്നുകൂടെ കാണിച്ചേ, ഇരുവശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് സാവകാശം മൂക്ക് വഴി നമ്മൾ ശ്വാസം എടുത്തു, ഇൻഹെയിൽ ചെയ്തു, ഒരു 5 സെക്കൻഡ് ബേക്കിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ മുൻവശത്തേക്ക് വരിക, സാവകാശം വരിക, വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, പുറത്തേക്ക് വിട്ടു. വിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഓക്കെ കൈകൾ ഉയർത്തി, എന്നിട്ട് എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ഇരുവശങ്ങളിലേക്കും വിടുക, എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ഇരുവശങ്ങളിലേക്കും വിടുക. ഓക്കെ, ഇതാണ് ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 to 5 times ആണ്. ഓക്കെ, 3 മുതൽ 5 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയൊക്കെ ഇപ്പം മുകളിലേക്ക് കൈ ഉയർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്ത് ഇന്നാണ് ചെയ്യേണ്ടത്, ഇൻഹെയിൽ. ഓക്കെ, താഴേക്ക് വരുന്ന എല്ലാ പൊസിഷനും, താഴേക്ക് ബെൻഡ് ചെയ്യുന്നതും നമ്മളെന്താണ് എക്സ്ഹെയിലാണ് ചെയ്യേണ്ടത്. ഇൻഹെയിൽ മുകളിലോട്ടും എക്സ്ഹെയിൽ താഴോട്ടും. അപ്പോൾ ഇത് നമുക്ക് 3 to 5 times നമുക്ക് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യായാമ മുറയാണ്. അതിനോടൊപ്പം തന്നെ ആ ബ്രീത്തിങ് ആ ഒരു പ്രോസസ്സും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും ചോദിക്കും ഇത് എത്ര നാൾ ചെയ്യണമെന്നുള്ളത്. ഈ ബ്രീത്തിങ് എക്സസൈസ്, ഈ പറഞ്ഞ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു യോഗയുടെ ഈ ഒരു സ്ട്രെച്ചിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് ലോങ് ചെയ്യാം എല്ലാ ദിവസവും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ചിലവാകുന്ന സമയം എത്രയാണ്, 5 മുതൽ 10 മിനിറ്റ് മാക്സിമം, അത്രയ്ക്ക് വരുന്നുള്ളൂ. ഇതെങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ശരീരത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വർദ്ധിക്കാനും നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, മാനസിക സമ്മർദ്ദം, മാനസിക പിരിമുറുക്കം, ടെൻഷൻ, ഇതെല്ലാം ഒഴിവാക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കാം, പറ്റാത്ത ആൾക്കാർക്ക് റൂമിൽ ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഈയൊരു പ്രാക്ടീസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ 35% രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. ഇത് മാത്രം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആവത്തില്ല. ഇതൊരു ചികിത്സയുടെ ഭാഗം മാത്രമാണ്, നമ്മുടെ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം മാത്രമാണ്, ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ ഒരു സംഗതി മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള ചാനൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.